തൃശൂർ ജില്ലയിൽ മഴ ശക്തമായി തുടരുകയാണ്. അതിരപ്പള്ളി വെള്ളപ്പാറയിൽ ശക്തമായ ഒഴുക്കിൽപ്പെട്ട കാട്ടാന തുരുത്തിൽ കുടുങ്ങി. ചാലക്കുടി പുഴയിൽ ഒഴുക്ക് ശക്തമാണ്. അതിനാൽ ആനയ്ക്ക് പുറത്തു കടക്കാൻ കഴിയുന്നില്ല. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയിട്ടുമുണ്ട്. സുർജിത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സുർജിത്, ഈ ചാലക്കുടി പുഴയിൽ വലിയ തോതിലുള്ള വെള്ളം ഉയർന്നിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഈ ആന എവിടെ നിന്നാണ് പെട്ടത്? ആനയുടെ ഒരു അവസ്ഥ ഇപ്പോഴെന്താണ്? രക്ഷാപ്രവർത്തനം നടത്താനുള്ള ഒരു സാഹചര്യം അത് എത്രത്തോളം വെല്ലുവിളിയാകുന്നുണ്ട്? സ്മിത, ഒരു തരത്തിലുള്ള സാധ്യതയും നിലവിൽ രക്ഷാപ്രവർത്തനത്തിന് ഇല്ല എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. അതിരപ്പള്ളി കുത്തിന്റെ വെള്ളച്ചാട്ടത്തിന്റെ താഴെയായുള്ള പിള്ളപ്പാറയിലാണ് ഈ ആനയെ കണ്ടത്. നാട്ടുകാർ കാണുകയായിരുന്നു. പിന്നീട് ഈ ആന തന്നെ നീന്തി ഒടുവിൽ ഒരു തുരുത്തുണ്ട്. ആ തുരുത്തിൽ കയറി നിൽക്കുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതാണ്. ആ തുരുത്തിൽ കയറി നിൽക്കുകയാണ്. ഒരുപക്ഷെ ഇനിയും വെള്ളം പുഴയിൽ ഉയർന്നാൽ ഒരുപക്ഷെ ഈ ആനയുടെ കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. വെള്ളം ഇനിയും ഉയർന്നാൽ ഒരുപക്ഷെ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ആന ഒഴുക്കിൽ എത്തി അതിനുശേഷം നീന്തി ഒടുവിൽ ഒരു തുരുത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഈ സമയം സുരക്ഷിതമാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഒരു കാട്ടാനയാണ് അകപ്പെട്ടത്. എന്തായാലും ഈ എവിടെ ഏത് ഭാഗത്തു നിന്നാണ് ഇത് എത്തിയത് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. പിള്ളപ്പാറ എന്ന് പറയുന്നത് അതിരപ്പള്ളി കുത്തിന്റെ താഴ്ഭാഗത്താണ്. ഒരുപക്ഷെ മുകളിൽ നിന്നാകില്ല, താഴെ നിന്നും തന്നെ, അതായത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ താഴെ നിന്നും ആകും ഒരുപക്ഷെ ആന ഒഴുക്കിൽ പെട്ടത് എന്നാണ് കരുതുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരും അതോടൊപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവർക്കും ആ പുഴയിലേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് ഇന്ന് പെരിങ്ങൽകുത്തിന്റെ ഒരു സ്ലൂയിസ് വാൾവ് കൂടി തുറന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി മുതൽ വെള്ളം കൂടുതൽ വെള്ളം പറമ്പിക്കുളത്ത് നിന്നും പെരിങ്ങൽകുത്തിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്ലൂയിസ് വാൾവ് തുറന്നിട്ടുള്ളത്. സ്ലൂയിസ് വാൾവ് തുറന്നതിന്റെ ഭാഗമായി ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വൃത്തിൽപ്പെട്ടാണ് ഇപ്പോൾ കാട്ടാന ഒലിച്ച് എത്തിയിട്ടുള്ളത്. എന്തായാലും അവിടെ പ്രദേശവാസികളും അതോടൊപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. സ്മിത, സുർജിത്തില് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് കാര്യം ഇപ്പോൾ നിലവിൽ സുരക്ഷിതമാണെങ്കിൽ പോലും ആ തുരുത്ത് ഏറെക്കുറെ മുങ്ങിയ ഒരു അവസ്ഥയിലാണ്. അത് അത്ര വലിയ തുരുത്തുമല്ല. ഇത് പുഴയുടെ ഏകദേശം മധ്യഭാഗത്താണോ ഇത് സംഭവിച്ചിട്ടുള്ളത്? വനംവകുപ്പ് ഈ തീരത്തു നിന്ന് ആനയെ രക്ഷപ്പെടുത്തുന്നതിന് വടം ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അതൊക്കെ നടത്തണമെങ്കിൽ തന്നെ ഇത് ഒരുപാട് ദൂരമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും പുഴയുടെ ഒത്ത നടുവിലാണ് ഇപ്പോൾ ആ തുരുത്തുള്ളത്. ആ തുരുത്ത് ആ തുരുത്തിലാണ് ഇപ്പോൾ ആന അകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം എന്നുള്ളത് ഇപ്പോൾ ഈ സമയം ഒട്ടും പ്രായോഗികമല്ല. കാരണം പുഴയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട്. വലിയ രീതിയിലുള്ള സംഭവ സ്ഥലത്ത് നിന്ന് പൊതുപ്രവർത്തകനായ റുബിൻ ലാല് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ റുബിൻ ലാൽ, ഏതായാലും വലിയ സങ്കടകരമായ ഒരു അവസ്ഥ തന്നെയാണ്. നമ്മൾ വല്ലാത്ത അതീവ ജാഗ്രത പുലർത്തുന്ന ഒരു സമയത്ത് ആന ഇങ്ങനെ ഒഴുക്കിൽപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ആനയെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്താൻ ഏതെങ്കിലും തരത്തിൽ സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? നിലവിൽ ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയിട്ടാണ് പറമ്പിക്കുളത്ത് നിന്ന് അധികം വെള്ളം വിടുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതിനെ തുടർന്നാണ് ആനയ്ക്ക് പുഴയുടെ മറുകരയിലേക്ക് കടക്കാൻ പറ്റാതിരുന്നത്. ഇപ്പൊ നിലവില് രാവിലെ 6 മണിയോടെയാണ് നമ്മൾ ഈ ആനയെ പുഴയുടെ നടുവിൽ വെച്ച് കാണുന്നത്. പുഴയിൽ നിന്ന് ഏകദേശം ഒരു 200 മീറ്ററോളം ആന നീങ്ങി ഇപ്പൊ ഒരു തുരുത്തിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ പോലീസുകാരും ചാലക്കുടി ഡിവിഷനിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട്. അവര് ആളുകളെ നീക്കി ആനയെ ഒരു തീരത്തേക്ക് അടുപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റുബിലാൽ, ഈ നമ്മളിപ്പോ ദൃശ്യങ്ങളിൽ നിന്ന് കാണുമ്പോൾ തന്നെ ഈ തുരുത്തിന് അധികം സ്ഥലമില്ല. ചെറിയൊരു പ്രദേശത്താണ് ഈ തുരുത്ത് രൂപപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ ആന ഏറെക്കുറെ ഒരു പകുതിയോളം വെള്ളത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തിയില്ലെങ്കിൽ ആന ഒഴുക്കിൽപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. അപ്പൊ ഈ പുഴയുടെ ഒഴുക്ക് എന്ന് പറയുമ്പോൾ പുഴയിൽ ഈ തുരുത്ത് രൂപപ്പെട്ടിരിക്കുന്നത് പലയിടങ്ങളിലും ഈ പുഴകളിൽ നമ്മൾ തുരുത്ത് കാണാറുണ്ട്. അടുത്ത് ഇനി കയങ്ങളാണോ കൂടുതൽ ആഴമുള്ള പ്രദേശത്തേക്കാണോ ഈ തുരുത്ത് കഴിഞ്ഞാൽ ആന പോകുന്നുണ്ടാവുക ഒഴുക്കിൽപ്പെട്ടാൽ? പുഴയുടെ ആഴമുള്ള സ്ഥലത്താണ് ഇപ്പോ നിലവിൽ ആനയുള്ളത്. രക്ഷാപ്രവർത്തനം നടത്താനുള്ള ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറമ്പിക്കുളത്ത് നിന്ന് വളരെയധികം വെള്ളം പെരിങ്ങൽകുത്ത് ഡാമിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യം. പെട്ടെന്ന് പെരിങ്ങൽകുത്ത് ഡാം അടച്ച് പുഴയിലെ ജലനിരപ്പ് കുറച്ച് ആനയെ പുറത്തു കടത്താനായിട്ട് ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2018 ഇതുപോലെ തന്നെ ഒരു ആന ഉൾപ്പെട്ടപ്പോ അങ്ങനെ പെട്ടെന്ന് ഡാം അടച്ച് ആനയെ പുറത്തു കടത്താനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള സാധ്യതകളെ കുറിച്ച്
അധികൃതർ അന്വേഷിക്കണം എന്നാണ്. റുബിൻലാൽ ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്താണ് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആരോ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അവർ നിൽക്കുന്നത് നമ്മൾ അടുത്തു തന്നെയാണോ നിൽക്കുന്നത്, അവരുടെ ഒരു അഭിപ്രായം എന്തെങ്കിലും കേട്ടോ ഈ കാര്യത്തിൽ? കൂടുതൽ പേർ അങ്ങോട്ടേക്ക് എത്തേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ, കുറച്ചു പേർക്ക് ഈ രക്ഷാപ്രവർത്തനം നടത്തുക അത്ര സാധ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ അത് എത്രയും പെട്ടെന്ന് അടിയന്തരമായി നടപടി എടുത്തില്ലെങ്കിൽ ആനയുടെ കാര്യത്തിൽ വലിയ ദുരന്തം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. ആനയുടെ മേല് പലതരത്തിലുള്ള അപകടങ്ങളുടെ പാടുകൾ കാണുന്നുണ്ട്. ഇവിടെ എത്തിയിട്ടുള്ളത് ചാലക്കുടി ഡിവിഷനിലെ കൊന്നക്കുഴി സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് ഫോറസ്റ്റിന്റെ. അവർക്ക് ഈ ഡാമിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള കാര്യങ്ങളിൽ പരിമിതികൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കളക്ടർ ഇടപെട്ട് ഇതിനെ അങ്ങനെയാണ് ഇതിലൊരു നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയുക. മറ്റു ഉദ്യോഗസ്ഥരാരും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരാരും സ്ഥലത്ത് എത്തിയിട്ടില്ല. ശരി, ശ്രീ റുബിൻലാൽ, നന്ദി ഞങ്ങളോട് ഈ കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചതിന്. അവിടെ ആനയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒഴുക്കിൽപ്പെട്ടതിനാൽ തന്നെ വലിയ രക്ഷാപ്രവർത്തനത്തിനുള്ള ഒരു വെല്ലുവിളിയും അവിടെ നേരിടുന്നുണ്ട്. കൂടുതൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അതുപോലെ തദ്ദേശ വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള ചില നടപടികളുണ്ട്. ജില്ലാ കളക്ടറുടെ ഉത്തരവ് വേണം. രക്ഷാപ്രവർത്തനത്തിനുള്ള മാർഗങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നടപ്പാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ആന ഇപ്പോൾ പെട്ടിട്ടുള്ളത് ഒരു തുരുത്തിലാണ്. ഈ തുരുത്തിൽ നിന്ന് ഇനി ഒഴുക്ക് വന്നാൽ തുരുത്ത് മൂടാനുള്ളൊരു സാധ്യതയുണ്ട്. ആന ഒഴുക്കിൽപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അതിരപ്പള്ളി വെള്ളപ്പാറയിൽ ശക്തമായ ഒഴുക്കിൽപ്പെട്ട കാട്ടാനയെ കുറിച്ചാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. സുർജിത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി ചേർന്നത്.